ശുദ്ധിരൂടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി എഫ് സിയെ തകർത്തെറിഞ്ഞു. എതിരില്ലാത്ത 3 ഗോളുകൾക്കായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിജയം. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മലയാളി താരമായ സേൽ അബ്ദുൽ സമദും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരമായ അൽവാരോ വാസ്കസും ജോർജ് ഡേസുമാണ് ഗോളുകൾ നേടിയത്. മത്സരശേഷം ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ ഇവാൻ വുക്കോമനോവിച്ച് ഈ ഒരു മത്സരത്തെക്കുറിച്ച് പറയുകയുണ്ടായി. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നലത്തെ പ്രകടനത്തിൽ അഭിമാനം മാത്രമേ ഉള്ളൂ എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ ഇവാൻ വുക്കോമനോവിച്ച് പറഞ്ഞത്. താരം കൊണ്ട പ്രകടനം ഒരു കോച്ച് എന്ന നിലയിൽ തനിക്ക് അഭിമാനം നൽകുന്നു. ഈ വിജയം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്കായി സമർപ്പിക്കുന്നു. ഈ വിജയം തുടരാനാകുമെന്ന് തന്നെയാണ് തൻ്റെ പ്രതീക്ഷ എന്നും ഇവാൻ വുക്കോമനോവിച്ച് പറഞ്ഞു. മുംബൈ സിറ്റി എഫ് സിക്കെതിരായ വിജയ രഹസ്യത്തെക്കുറിച്ചും അദ്ദേഹം പറയുകയുണ്ടായി. മുംബൈ സിറ്റിക്കെതിരെ കൃത്യമായ പ്ലാനോടെയായിരുന്നു ഇറങ്ങിയത്. തുടക്കം മുതൽ ടീം ധൈര്യം കാണിച്ചു. ഹൈ പ്രസ്സായിരുന്നു ടാക്ടിക്സ്. ജാഹുവിനെയും അപ്പുയെയും പോലുള്ള താരങ്ങളെ പന്തധികം ഹോൾഡ് ചെയ്യാൻ അനുവദിച്ചില്ല. എല്ലാ പദ്ധതികളും താരങ്ങൾ നടപ്പാക്കിയെന്ന് ഇവാൻ പറയുന്നു. മുംബൈ സിറ്റിയെ തകർത്ത കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ 2-ാമത്തെ വിജയമാണിത്. മത്സരശേഷം മുംബൈ സിറ്റി എഫ് സിയുടെ പരിശീലകനായ ഡെസ് ബക്കിംഹാം കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും പറയുകയുണ്ടായി. വിജയത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് നല്ലപോലെ ശ്രമിച്ചു. കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച രീതിയിൽ തന്നെ ആക്രമിച്ച് കളിച്ചു. ആദ്യ പകുതിയിൽ ഞങ്ങളെ മുന്നേറാൻ അവർ അയച്ചില്ല. 2-ാം പകുതിയിൽ തൊട്ടു പിന്നാലെയുള്ള ഗോളുകൾ ഞങ്ങളുടെ അറ്റാക്കിങ്ങിനെ ഇല്ലാതാക്കി. പിന്നീട് 3-ാമത്തെ ഗോൾ പെനാൾട്ടിയിലൂടെ വന്നതും ഗെയിമിലേക്ക് തിരികെ വരാനുള്ള ഞങ്ങളുടെ അവസരങ്ങളെ ഇല്ലാതാക്കി. മുംബൈ സിറ്റിയുടെ പരിശീലകനായ ഡെസ് ബക്കിംഹാം പറഞ്ഞു. സീസണിൽ 7 മത്സരങ്ങൾ കളിച്ച മുംബൈ സിറ്റി എഫ് സിയുടെ 2-ാമത്തെ തോൽവി മാത്രമാണ് ഇത്. നിലവിൽ പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനത്ത് തന്നെയാണ് മുംബൈ സിറ്റി എഫ് സി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ള വീഡിയോ അവസാനിക്കുന്നതിന് ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക.